നമസ്കാരം സംസ്ഥാനത്ത് ബി ജെ പിക്ക് കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് പ്രസീതയുടെ ഫോൺ സംഭാഷണം പ്രസീതയെ നേരിൽ കാണാൻ ചെന്നു സി കെ ജാനുവിന് പത്ത് ലക്ഷം രൂപ കൈമാറി തുടങ്ങി നിരവധി ആരോപണങ്ങൾ കെ സുരേന്ദ്രനെതിരെ ഇപ്പോഴും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ പ്രസീതയെ വിളിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഒന്നും പറയുന്നില്ല എന്നാൽ ആ ഓഡിയോ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നുണ്ട് പത്രസമ്മേളനത്തിൽ മാത്രമല്ല ചാനൽ ചർച്ചകളിൽ പോലും സുരേന്ദ്രൻ ആ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയേ മതിയാകൂ അത് ഇപ്പോൾ നിർണായകമായി മാറിയിരിക്കുകയാണ് പ്രസീത പി ജയരാജനെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് പ്രസീതയും പി ജയരാജനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന കെ സുരേന്ദ്രന്റെ ആരോപണം അത് ശരിയാവുകയാണ് അതായത് സി കെ ജാനുവിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രസീതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കെ സുരേന്ദ്രന്റെ ആരോപണം പി ജയരാജൻ തള്ളിയിട്ടില്ല താനും പ്രസീതയുമായി കൂടിക്കാഴ്ച നടന്നതോ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമാണ് എന്നതാണ് പി ജയരാജൻ പറയുന്നത് അതായത് പി ജയരാജൻ പ്രസീതയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പി ജയരാജൻ തള്ളുന്നില്ല ഇനി അഥവാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപ്രസക്തമാണെന്നാണ് പി ജയരാജൻ പറയുന്നത് കെ സുരേന്ദ്രൻ വ്യക്തമായ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് പറയുന്നത് പി ജയരാജനും പ്രസീതയുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നെ ഈ കേസിൽപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ പി ജയരാജൻ പറയുന്നത് അപ്രസക്തമാണെന്നാണ് അതായത് താൻ പ്രസീതയെ കണ്ടിട്ടുണ്ട് എന്ന് സാരം കാരണം കണ്ടിട്ടില്ല എന്നുള്ളതാണെങ്കിൽ പി ജയരാജനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാമായിരുന്നു അപ്രസക്തമാണെന്ന് പറയണമെങ്കിൽ ജയരാജൻ എന്തായാലും പ്രസീദയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രൻ്റെ ആരോപണം ശരിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുരേന്ദ്രനെ പെടുത്താനുള്ള ഒരു ആരോപണമായിട്ടത് മാറുകയാണെങ്കിൽ കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ കെ സുരേന്ദ്രൻ നിരപരാധിയാണോ എന്നൊരു കാര്യവും കൂടി ഉയർന്നു വരികയുണ്ട് കാരണം പി ജയരാജൻ താൻ പ്രസിദ്ധയുമായി കണ്ടിട്ടേയില്ല ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല ഒരു കൂടിക്കാഴ്ച പോലും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കെ സുരേന്ദ്രനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് തള്ളാതെ തള്ളിക്കൊണ്ട് ആണ് പി ജയരാജൻ പറയുന്നത് താൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അപ്രസക്തമാണെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കെ സുരേന്ദ്രനെ പൂർണ്ണമായിട്ട് അങ്ങ് ഇരുട്ടിൻ്റെ നിഴലിലേക്ക് മായ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം അങ്ങനെ വന്നാൽ ആരോപണം ശരിയാണ് കെ സുരേന്ദ്രന്റെ ആരോപണം ശരിയാണെന്ന് തെളിയുകയാണ് സി കെ ജാനുവിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രസീത പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ഇതിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇത് ശരിവെക്കുക തന്നെയാണ് താൻ പ്രസീതയെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യമേ അല്ല എന്നാൽ പോലും ഉന്നയിച്ച ആരോപണത്തിലാണ് വിഷയം എന്നാണ് പി ജയരാജൻ പറയുന്നത് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് കെ സുരേന്ദ്രനെതിരെ ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചനയാണ് ഇരുവരും ിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളും എടുത്തു വായിക്കേണ്ടി വരും താൻ പ്രസീതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതിന് സുരേന്ദ്രൻ തെളിവുകൾ പുറത്തുവിട്ടാൽ അപ്പോൾ മറുപടി പറയാമെന്നാണ് പി ജയരാജൻ പറയുന്നത് കെ സുരേന്ദ്രന്റെ ആരോപണത്തെ പി ജയരാജൻ പരസ്യമായി തള്ളാതിരുന്നതോടെ സുരേന്ദ്രന്റെ കാര്യവും ശരിയാവുകയാണ് സുരേന്ദ്രനെ രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഈ ആരോപണങ്ങൾ വരുന്നത് എന്നത് കൂടുതൽ വ്യക്തമായി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രൻ അന്നേ പറഞ്ഞിട്ടൊരു കാര്യമുണ്ടായിരുന്നു പി ജയരാജനും പ്രസീതയുമായി നടത്തിയ കൂടാലോചന അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും തെളിവുകളും താൻ പുറത്ത് വിടും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പി ജയരാജൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് താനും പ്രസീതയുമായി എന്തെങ്കിലും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ തെളിവുകൾ കെ സുരേന്ദ്രൻ പുറത്തുവിട്ടാൽ അപ്പോൾ മറുപടി പറയാമെന്നാണ് പി ജയരാജൻ പറയുന്നത് അങ്ങനെ അപ്പോഴത്തേക്ക് നീട്ടിവെക്കാതെ സ്വന്തം പ്രതിച്ഛായാണ് പി ജയരാജൻ നോക്കിയിരുന്നതെങ്കിൽ ഉറപ്പായും ആ സമയം തന്നെ തനിക്ക് ആ ആരോപണത്തെ നിഷേധിക്കാമായിരുന്നു എന്നാൽ അത് നിഷേധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം പ്രസിദ്ധയുമായി പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ ഓരോ നൂലാമാലകൾ അഴിഞ്ഞു തുടങ്ങുകയാണെങ്കിൽ കുടകര കുഴൽപ്പണ കേസുമായി കെ സുരേന്ദ്രന് ബന്ധമില്ലാതെ ആയി എന്ന് വന്നു കഴിഞ്ഞാൽ സി പി ഇത് ആയുധം മാത്രമാണ് എന്നും പറയേണ്ടി വരും